ഗുഡ് മോർണിംഗ് പി എസ് സി ആക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ ഒരു പോർഷനാണ് ജീൻ പിയാഷയുടെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട നാല് ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ജീൻ പിയാഷയുടെ തന്നെ കൊഗ്നിറ്റീവ് കൺസെപ്റ്റിസ് എന്ന തിയറി ആയിരുന്നു ഓർമ്മമല്ല ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ പിയാഷെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേജുകളാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം നിങ്ങൾക്കറിയാം ും കഴിഞ്ഞിസ് യു പി എസ് സി എടുത്ത് ചോദിച്ചൊരു ഏരിയ ആണ് ജീൻഷയുടെ ഘട്ടങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണതിൽ പഠിക്കാനുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നോക്കാം ജീൻ ബിയാഷയുടെ കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹം പറഞ്ഞു ബുദ്ധി വികാസത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത് അല്ലെങ്കിൽ ശിശു വളർന്ന് ഒരു മുതിർന്ന പൗരനായി മാറുന്നത് വരെയുള്ള ബുദ്ധിവികാസത്തിന് നാല് ഘട്ടങ്ങൾ നാല് സ്റ്റേജസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ സ്കീമ ഡെവലപ്മെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്കീമ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കീമ വികസിക്കൽ കൂടിയാണ് എന്ത് സംഭവിക്കുന്നത് ബുദ്ധിവികാസം നടക്കുന്നതെന്നും ഈ ബുദ്ധി വികാസത്തിൻ്റെ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് സ്കീമ കൂടാതെ നമുക്ക് പറഞ്ഞ കാര്യമാണ് സ്കീമ ഡെവലപ്പ് ചെയ്തു ആ കൊമ്യൂണിറ്റി സ്ട്രക്ചർ വികസിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നാല് ഘട്ടങ്ങളെന്ന് പ്രധാനമായിട്ട് നോക്കാം അദ്ദേഹം ആദ്യം പറഞ്ഞു ഒന്നാമത്തെ ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് അടുത്തത് പ്രാക്രിയാത്മക ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് നെക്സ്റ്റ് മൂർത്ത ക്രിയാത്മക ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അടുത്തത് ഔപചാരിക ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഒന്നുകൂടി പറയാം ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രാക്രിയാത്മക ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് മൂർത്ത ക്രിയാത്മക ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷൻ ആൻഡ് ഔപചാരിക ഘട്ടം ഫോർമൽ ഓപ്പറേഷൻ ഇത് മലയാളം വാക്ക് ഓർത്ത് വെക്കണം കാരണം നമുക്ക് ഈ ടെറ്റിലും അതുമായി തന്നെ എൽ പി എസ് യു പി എസ്സിലും ഒക്കെ മലയാളം വാക്കുകൾ വളരെ നിർബന്ധമാണ് ചില ടൈമിന് ഇംഗ്ലീഷ് ടേംസ് വരും അല്ലെങ്കിൽ മലയാളം വാക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക ഇന്ദ്രിയചാലയ ഘട്ടം പ്രാക്രിയാത്മ ഘട്ടം മൂർത്തക്രിയാത്മ ഘട്ടം ഔപചാരിക ഘട്ടം ഇത് മാതിരി നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വാക്കുകൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സിൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്ന് സ്കീമ അല്ലെ സ്കീമ വികസനം രണ്ടാമത് എന്താണ് സ്വാംശീകരണം അസംബ്ലേഷൻ അഥവാ സ്വാംശീകരണം മറ്റതോ സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ നമുക്ക് നോക്കാം ഈ നാല് സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന ഒരു ശിശു അല്ലെങ്കിൽ ഒരു പഠിതാവ് എങ്ങനെയാണ് അയാളുടെ കോഗ്നെറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പൂർണ്ണതയിൽ എത്തിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിൽ ഒന്നാമത്തെ ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അതിൻ്റെ കാലഘട്ടത്തിലാണ് ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയാണ് എന്തുള്ളത് ഇന്ദ്രിയ ചാലക ഘട്ടം അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും അല്ലെങ്കിൽ കായിക ചലനത്തിലൂടെയാണ് എന്ത് അവിടെ വികസനം നടക്കുന്നതെന്നാണ് പി ആഷയെ പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രിയ പ്രവർത്തനവും കായിക ചലനവും ആണ് അപ്പം അത് മൂന്ന് വയസ്സുവരെയുള്ള സ്റ്റേജാണ് ഓർത്തിക്കുന്നത് അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ബോധം സ്ഥലബോധം കാരണബോധം കാലബോധം ഈ നാല് അവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ നാല് തലങ്ങളിലുള്ള തിനെ കുറിച്ചും ബേസിക് ഐഡിയ കുട്ടികളിൽ എത്തും പറയുന്നത് അപ്പൊ ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും കായിക ചലനങ്ങളിലൂടെയാണെന്ത് കുട്ടി കടന്നു പോകുന്നത് കുട്ടിക്ക് വസ്തുബോധം സ്ഥലബോധം കാരണബോധം കാലബോധം ഒക്കെ ഉണ്ടാവുന്ന ജീൻ ബിയാഷെ പറയുന്നു രണ്ടാമത്തെ സ്റ്റേജ് പ്രാക്രിയാത്മ ഘട്ടമാണ് അല്ലെ ഇത് മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഇപ്പൊ മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഘട്ടമാണ് എന്ത് പ്രക്രിയാത്മക ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ഭാഷാ വികാസം ഇത് ചോദിച്ചതാണ് പരീക്ഷയ്ക്ക് ഭാഷാ വികാസം നടക്കുന്ന സ്റ്റേജ് പ്ര ക്രിയാത്മക ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഇപ്പം മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ മൂന്നാമത്തത് മൂർത്ത ക്രിയാത്മക ഘട്ടം അത് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് മൂർത്ത ക്രിയാത്മക ഘട്ടം ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് അവിടെ കൃത്യതയോടെയുള്ള ചിന്ത രൂപപ്പെടും കൃത്യതയോടുകൂടി അല്ലെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികളിൽ എത്തുന്നുള്ളതാണ് അതാണത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് നമ്മൾ പറയാറുള്ളത് അവിടെ വസ്തുക്കളെയും ആശയങ്ങളെയും വർഗീകരിക്കാൻ സാധിക്കും കാരണം കൃത്യതയോടും അടുക്കും ചിട്ടയോടുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഓരോ വസ്തുക്കളും ഏത് ഗ്രൂപ്പിൽ പെടുന്നു അല്ലെങ്കിൽ ഓരോ ആശയവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് വർഗീകരിക്കാൻ ഒരു പടിതാവിന് അല്ലെങ്കിൽ ഒരു ശിശുവിന് സാധിക്കുന്നു ഒരു കുട്ടിക്ക് സാധിക്കുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ജീൻ പിയാഷെ പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ ഘട്ടം ഔപചാരിക ഘട്ടമാണ് അല്ലെ ഔപചാരിക ഘട്ടം എന്ന് പറയുമ്പോൾ ഏതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണല്ലോ പതിനൊന്ന് വയസ്സ് മുതൽ അങ്ങോട്ടുള്ളതൊക്കെ ഏതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ ഔപചാരിക ഘട്ടമാണ് അവിടെ അമൂർത്ത ചിന്ത അഥവാ ചിന്താ സമന്വയം നടക്കും ഇത് കുറച്ചുകൂടി ഒരു ഹയറാർക്കൽ ഓർഡറിൽ ഏറ്റവും മോളിലുള്ള ആണ് അമൂർത്ത ചിന്ത അഥവാ ചിന്താ സമന്വയം കാരണം ഇവിടെ അന്തർദൃഷ്ടി പഠനം നടക്കും അല്ലെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അല്ലെ ഇൻസൈറ്റ് ലേണിംഗ് ഇൻസൈറ്റ് പഠന പ്രവർത്തനം നടക്കുന്ന സ്റ്റേജ് ഏതാണ് ഔപചാരിക ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അപ്പൊ അവിടെ അന്തർദൃഷ്ടി പഠനം നടക്കും കൂടുതലായിട്ട് അവിടെ നമ്മൾ സ്കൂളുകളിൽ ഇപ്പൊ അവലംബിക്കുന്ന പ്രശ്നപരിഹാര പഠനം ഉണ്ട് അല്ലെ പ്രശ്നപരിഹാര പഠനം നിങ്ങൾക്കറിയാം സ്കൂളുകളിൽ അവലംബിക്കുന്ന എന്താണ് പ്രശ്നപരിഹാര പഠനം പ്രോബ്ലം സോൾവിംഗ് അല്ലെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട് ഇത് കൂടുതലായിട്ട് നടത്തുന്നത് നടക്കുന്ന ഏത് ഘട്ടത്തിലാണ് ഔപചാരിക ഘട്ടത്തിൽ കാരണം പതിനൊന്ന് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നപരിഹാര പഠനം സാധ്യമാണ് പതിനൊന്ന് വയസ്സ് താഴെയുള്ള ഉള്ള ആളുകൾക്ക് അത്രേ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അന്നപ്പോൾ ജിയാഷയുടെ ഈ തിയറി വെച്ച് ജിയാഷെ കൺക്ലൂഡ് ചെയ്തൊരു കാര്യമുണ്ട് ഈ ബുദ്ധിവികാസത്തിന് നാല് ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ദ്രിയചാലക ഘട്ടം പ്രായക്രിയാത്മക ഘട്ടം മൂർത്തക്രിയാത്മക ഘട്ടം ഔപചാരിക ഘട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അവസാനം കൺക്ലൂഡ് ചെയ്ത് ജീൻപിയാശയെ പറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവാണ് വേണ്ടത് അതായത് ഏത് ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിയാണെങ്കിലും അവസാനം ഏതിലെത്തണം പ്രശ്നപരിഹാരം നല്ല രീതിയിൽ നടത്താനുള്ള ഒരു എബിലിറ്റി ഫോം ചെയ്യണം അപ്പം കുട്ടികൾക്ക് പ്രശ്നപരിഹാരം നല്ല രീതിയിൽ നടത്താനുള്ളൊരു കഴിവ് ചെയ്യുന്ന തരത്തിൽ നമ്മളെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ജീൻ പിയാഷെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആൾ ബുക്ക് ഉണ്ട് ഒന്ന് രണ്ട് ബുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ ദ സൈക്കോളജി ഓഫ് ദ ചൈൽഡും ദ സൈക്കോളജി ഓഫ് ദ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചു ഇന്ന് പഠിക്കുന്ന എന്താണ് ദ ചൈൽഡ്സ് കോൺസെപ്ഷൻ ഓഫ് ദ വേൾഡ് ആണ് ദ ചൈൽഡ്സ് കോൺസെപ്ഷൻ ഓഫ് ദ വേൾഡ് എന്നൊരു ബുക്ക് ഫേമസ് ആയ ബുക്ക് ഉണ്ട് ആ ബുക്കിൻ്റെ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ മൂന്ന് ബുക്ക് പറഞ്ഞു ദ സൈക്കോളജി ഓഫ് ദ ചൈൽഡ് ദ സൈക്കോളജി ഓഫ് ദ ഇൻ്റലിജൻസ് ആൻഡ് ദ ദ ചൈൽഡ്സ് കൺസെപ്ഷൻ ഓഫ് ദ വേൾഡ് അപ്പം ഈ മൂന്ന് ബുക്കും നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം പിയാഷയുടെ ബുദ്ധിവികാസത്തിൻ്റെ സ്റ്റേജസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങളിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച ഫാക്ട്സ് ആണ് അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത് ഇവിടെ ഭാഷാ വികാസത്തിൻ്റെയൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ഭാഷാ വികാസത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ട് പ്രോബ്ലം സോൾവിംഗ് ആണ് പ്രശ്നപരിഹാര പഠനം നടക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഭാഷാ വികാസം സാധ്യ ഭാഷാ വികാസത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഭാഷാ വികാസത്തിൻ്റെ സാധ്യമാകുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രാക്രിയാത്മ ഘട്ടം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തണം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം വരുന്ന ഓപ്ഷൻ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ കൈകളിലെത്തുന്നതാണ് അപ്പോൾ എൽ പി എസ് എ യു പി എസ് എ അതുമാതിരി ജനറൽ പി എസ് സി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സൈക്കോളജി സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ചാനൽ സന്ദർശിച്ചാൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഓക്കെ താങ്ക്